ഇഷ്ടപ്പെട്ട ജോലി, ഇഷ്ടപ്പെട്ട സ്ഥലം നേടുക എന്നുള്ളത് ഏതൊരു കുട്ടിയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഏജൻസീസിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ സീനേഷൻ ഇമിഗ്രേഷൻ കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ആണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജോബിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ പാത്വേ അവർ നിങ്ങൾക്ക് തുറന്നു തരുന്നതായിരിക്കും. കാനഡ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ കാനഡയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ചേഞ്ചസ് നിങ്ങളിലേക്ക് അപ്പം അവരെത്തിക്കുകയും നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസ് അവർ നിങ്ങൾക്ക് തരികയും. സോ യു ഗൈസ് ക്യാൻ ഗോ ത്രൂ സീനേഷൻ ഇമിഗ്രേഷൻ ഫോർ യുവർ ബെറ്റർ ഫ്യൂച്ചർ. Hi guys, let's talk about Canada, powered by C-Nation Immigration, co-powered by CNoteTaxsolution. ഇന്ന് നമ്മൾ പോകുന്നത് നയാഗ്രയിലുള്ള ഒരു ഹോണ്ടഡ് പ്ലേസിലേക്കാണ്. അനന്തഭദ്രം, മണിച്ചിത്താഴ് എന്നിങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ കണ്ട് നമ്മൾ പേടിച്ചിട്ടുണ്ട്. ഈ ഹോണ്ടഡ് പ്ലേസസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഭയം തരുന്നതാണ്. സോ അവർ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ അവിടെ നടക്കുന്ന കഥകൾ അല്ലെങ്കിൽ ആളുകൾ പ്രചരിപ്പിക്കുന്ന കഥകൾ എന്താണെന്നും ആ ഒരു സ്ഥലം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടെ നമ്മൾ ഇന്ന് പോകുന്നത് നയാഗ്രയിലുള്ള സ്ക്രീമിംഗ് ടണൽ. ഇതാണ് സ്ക്രീമിംഗ് ടണൽ. അപ്പം ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു പെൺകുട്ടി, അതായത് ഇത് 90s തോന്നുന്നു, ഏകദേശം ആ സമയങ്ങളിൽ ഇത് ഇവിടെ ഒരു പെൺകുട്ടീനെ തീ കൊളുത്തി പെൺകുട്ടി മരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അതിൻ്റെ കാരണം പല കഥകളാണ് പറയുന്നത്. അതിലൊന്ന് ഈ പറയുന്ന പോലെ പെൺകുട്ടിയുടെ അച്ഛൻ ഒരുപാട് എന്താ പറയുക, സ്വന്തം ഭാര്യനെ ഒരുപാട് അബ്യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി ഡൈവോഴ്സ് ചെയ്തു, മോളെ വേണമെന്ന് പറഞ്ഞു. വേണമെന്ന് പറഞ്ഞ സമയത്ത് പുള്ളിക്കാരി ഡൈവോഴ്സ് ആയി കഴിഞ്ഞപ്പം ഈ മോളെ കിട്ടാൻ വേണ്ടി അപ്പൻ പുറകെ ഓടി. അപ്പം ഈ അപ്പനൊരു സൈക്കോ ആയിരുന്നു. അപ്പം മോള് പേടിച്ച് ഓടി, ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുമ്പോൾ അപ്പൻ്റെ കാഴ്ച കേട്ടിട്ട് കൊച്ചു ഓടിയെത്തി ഒളിച്ച സ്ഥലങ്ങളിലൊന്നാണ് ഈ ടണൽ എന്ന് പറയുന്നത്. അപ്പം കൊച്ചു ഒതുങ്ങി മിണ്ടാതിരുന്ന സമയത്ത് അപ്പൻ്റെ കാൽപാദം മാത്രം കേൾക്കായിരുന്നു. പിന്നെ കൊച്ച് ഫീൽ ചെയ്തത് കൊച്ചിൻ്റെ മേത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ചൂടുള്ള ഒരു ലിക്വിഡ് വന്ന് വീഴുന്നതും, പിന്നെ ഒരു മാച്ച് സ്റ്റിക്ക്, അതായത് നമ്മുടെ അതിന് പറയുന്ന വേറെന്താ, തീപ്പെട്ടി, തീപ്പെട്ടി ഉരച്ച് അത് കൊച്ചിൻ്റെ മേത്തേക്ക് ഇടുകയും അത് പെട്രോളായിരുന്നു ഒഴിച്ചത്. ആ കൊച്ച് അവിടെ വെച്ച് വെന്ത് തീർന്നു എന്നാണ് ഒരു കഥ. മറ്റൊരു കഥ എന്ന് പറയുന്നത്, ഈ കുട്ടി ഒരു ഫാം ഹൗസ് ഇവിടെ അടുത്തുണ്ടായിരുന്നു. ആ ഫാം ഹൗസിൽ തീ പിടിച്ച സമയത്ത് ആ തീപിടുത്തത്തിൽ നിന്നും പെൺകുച്ചി ഓടി ഇവിടെ എത്തി, ഇവിടെ വെള്ളം എവിടെയെങ്കിലും കൊണ്ട് അതിലേക്ക് വെള്ളം തപ്പി ഓടിയതാണ്, എന്നിട്ട് ഇവിടെ വെച്ച് പെൺകുട്ടി വെന്ത് മരിച്ചു എന്നും പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പം ഈ കഥകളുടെയൊക്കെ അവസാനം വന്ന് നിൽക്കുന്നത് പെൺകുട്ടി ഇവിടെ മരിച്ചു. പിന്നെ ഇത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആളുകൾ ഇത്രയും സ്കെയറിയായി തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി കാലഘട്ടങ്ങളിൽ ഇവിടെ പറയുന്നൊരു കാര്യം, ഈ ഈ ഭിത്തിയോട് സൈഡിലോട്ട് ചേർന്ന് നമ്മൾ ഒരു തീപ്പെട്ടി ഉരച്ചാൽ, തീപ്പെട്ടി ആയിരിക്കണം, അപ്പം തീപ്പെട്ടി ഉരച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കാഴ്ച നമുക്ക് കേൾക്കാം, അല്ലെ ആ തീ കത്തിച്ച തീപ്പെട്ടി കെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ കാഴ്ച നമുക്ക് കേൾക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഒരു നെഗറ്റീവ് ഫീല്, ചിലപ്പോൾ നമ്മൾ കേട്ട കഥകളെല്ലാം വെച്ചിട്ടായിരിക്കാം നമുക്കുള്ളിലൊരു ചെറിയ ഭയം തോന്നും. സ്വാഭാവികമായിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ ഇതിൻ്റെ മുകളിൽ ഒരു റെയിൽവേ ട്രാക്കാണ്. അപ്പം പണ്ട് കാലങ്ങളിൽ ഇതിൽ ഈ വെള്ളം ഒഴുകി പോകുന്ന ഒരു ടണലായിരുന്നു. പിന്നീട് ഇതിൽ ഈ പറയുന്ന ഗുഡ്സും സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ
ഏകദേശം ഒരുപാട് ആളുകൾക്ക് സ്കെയർ ആയിട്ടുള്ള ഒരു ഫീല് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് അറിയപ്പെടുന്നത് തന്നെ സ്ക്രീമിംഗ് ടണൽ എന്നാണ്. അപ്പം നമുക്ക് ആക്ച്വലി രാത്രി അല്ല ഇത്, പിന്നെ എൻ്റെ തീപ്പെട്ടില്ല. അപ്പം എന്താ പറയുക, അപ്പം ഇത് നയാഗറയിൽ നിന്നും ഒരുപാട് അകലെയല്ല, ഏകദേശം ഒരു 15 മിനിറ്റ്, ഓക്കെ 15 മിനിറ്റ്സിനടുത്താണ്. ഇത് സ്ഥലം കണ്ടെത്താൻ ഇച്ചിരി പാടാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇപ്പം ഏകദേശം ഇത്രയും വെട്ടം ഉണ്ടായിട്ട് പോലും ഒരു പേടിക്കുന്നൊരു ഫീൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രാത്രി വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒന്ന് പേടിച്ചു പോകും. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ മനസ്സിലുള്ള പേടി കാരണമായിരിക്കാം. സോ അപ്പം പിന്നെ പറയുന്നുണ്ട് ചില ആളുകൾ ഈ സ്ഥലത്ത് തന്നെയാണ് ഈ പെൺകുട്ടീൻ്റെ കൂടാതെ വേറൊരു ആത്മാവുണ്ട്, അത് ഈ പെൺകുട്ടിയുടെ അപ്പനാണ് എന്നും പറയുന്നുണ്ട്. അപ്പം മറ്റുള്ള ഇനിയും പുതിയ ആരെങ്കിലുമൊക്കെ കൊല്ലാൻ വേണ്ടി അപ്പം വരുന്നു എന്നൊക്കെ. പക്ഷേ ഇതൊരിക്കലും എവിടെയും എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഇത് ആളുകൾ പറഞ്ഞ് 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 സ്പ്രെഡായ ഒരു കഥയാണ്. അപ്പം എന്താ പറയുക, ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത സ്ഥലം, അതായത് ഹോണ്ടഡ് പ്ലേസസ് ഇൻ കാനഡയിലെ ഫസ്റ്റ് നമ്മൾ എടുത്ത എപ്പിസോഡാണ് ഈ പറഞ്ഞ സ്ക്രീനിംഗ് ടണൽ. പിന്നെ ഇതിനടുത്ത് വീഡിയോകളൊക്കെ ഉണ്ട്, അടുത്ത പുതിയൊരു സ്ഥലം കണ്ടെത്തി. കൂടുതൽ വിശേഷങ്ങളും ഇനി ഇവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആരെങ്കിലും കണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് വിശ്വാസമുണ്ടാവില്ല, ചിലർക്ക് വിശ്വാസമുണ്ടാവും. നമ്മളിത് വിശ്വാസപ്പുറത്ത് ചെയ്യുന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിലൊക്കെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലും കാണുന്നില്ല. അങ്ങനെ അങ്ങനെ നമ്മൾ സ്ട്രീമിംഗ് ചാനലിൽ നിന്ന് ഇറങ്ങി. അപ്പം ആ സ്ഥലത്തിൻ്റെ ഈ പറഞ്ഞ പോലെ സ്ഥലം ഒരുപാട് ഇതിൻ്റെ പറ്റിയുള്ള കഥകൾ കേട്ടപ്പം അവിടെ ഒന്ന് പോകണം എന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ സ്ക്രീമിംഗ് ചാനലിലെത്തിയത്. സോ അവിടെ എനിക്കങ്ങനെ ഞാൻ ചിലപ്പം തീപ്പെട്ടി ഉറച്ച് കൊണ്ട് തീപ്പെട്ടി ഉറയ്ക്കാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് സ്ക്രീമിംഗ് ഒന്നും ഞാൻ കേട്ടില്ല, പിന്നെ രാത്രി ആവണമെന്ന് പറഞ്ഞു. സോ ചിലപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിലുണ്ടാവുന്ന എന്താ പറയുക ചില ചിന്തകൾ കൊണ്ടുണ്ടാവുന്നതായിരിക്കും. എങ്കിലും ഇതിൻ്റെ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ സ്ക്രീമിംഗ് ടണലിനെ പറ്റി ഇവിടെയുള്ളവർ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ലിങ്കും കൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ അടുത്തൊരു ഹോണ്ടഡ് പ്ലേസിലും ആയിട്ട് നമുക്ക് കാണാം. അതുവരെ